ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടൊക്കെ ഉണ്ടോ വന്നിട്ടുള്ളത്. കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാത്തിനും കൂടെയുള്ള സമയം കിട്ടാത്തത് കൊണ്ട് ഞാൻ കുക്കിംഗ് ഒന്നും ഉൾപ്പെടുത്താണ്ട് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് വെള്ളപ്പം കിഴങ്ങുകറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനിവിടെ ചുട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടൻ ചായയും ഇട്ടുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളപ്പത്തിൻ്റെ കറി ഞാൻ റെസിപ്പി മുന്നേ ഇട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ ചിക്കൻ കറിയൊക്കെ പോലെ കിഴങ്ങേറി വെക്കൂലേ, ആ ഒരു സംഭവം കേട്ടോ. ഏകദേശം അതിൻ്റെയൊക്കെ ഒരു മണമാണ് ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അതുപോലെ നല്ല മസാലയൊക്കെ ഇട്ടിട്ടുള്ളൊരു കിഴങ്ങേറി ഉണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പിന്നിപ്പോൾ രണ്ട് മൂന്നാഴ്ചയായിട്ട് ഒരു ഇത്ത ഇവിടെ വരുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ട് മൂന്നാഴ്ചയായിട്ട് എന്ന് പറയുമ്പോൾ എന്നൊന്നുമില്ല കേട്ടോ, ചിലപ്പോൾ ആയിത്തൊക്കെ തോന്നുന്ന സമയത്തൊക്കെയാണ് വരുന്നത്. രണ്ടാഴ്ച കൂടുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം വരും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വരും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ദാ ഇത്ത ഇവിടെ നിന്ന് മുറ്റമൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുറ്റം തൂക്കലും പെരതൂക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ദിവസം ചെയ്തു തരും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ദാ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു വീഡിയോയിൽ, ഉറുമാമ്പഴം പറിച്ചിട്ട് വന്നതെന്ന്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഉറുമാമ്പഴം എന്നാണ് കേട്ടോ പറയുന്നത്. കുറേ പേര് അന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉറുമാമ്പഴം അല്ല വേറെന്തൊക്കെയോ പേരുകളാണ് ഇതിന് പറയുന്നതെന്ന് കേട്ടോ. ചിലർ പറഞ്ഞു പൊമഗ്രാനറ്റിനാണ് ഉറുമാമ്പഴം എന്ന് പറയുന്നത്, ഞങ്ങളതിനെ മാതള നാരങ്ങ എന്നാണ് കേട്ടോ പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഉറുമാമ്പഴം എന്ന് പറയാറ്. പിന്നെ ചിലർ ചക്കയാണെന്നും അമൃത പഴമോ അങ്ങനെ എന്തോ ഒരു പേരാണെന്നും അത്തിച്ചക്കയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരുകളാണല്ലോ. അപ്പോൾ ഞങ്ങളെന്തായാലും ഇതിനെ ഉറുമാമ്പഴം എന്ന് തന്നെയാണ് കേട്ടോ കുഞ്ഞിലെ മുതൽ അങ്ങനെ കേട്ട് അങ്ങനെയാണ് നമ്മളിവിടെ വിളിക്കുന്നത്. പിന്നെ ഈനാമ്പഴം എന്നൊക്കെ കമൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചിലർ മാതള നാരങ്ങാന ഈ ഒരു ഉറുമാമ്പഴം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഉറുമാമ്പഴമൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം തന്നെ ലഞ്ച് റെഡിയാക്കി. അപ്പോൾ ഞാൻ ഈ അടുത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ വയറ് കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്ന ഒരു വ്ളോഗൊക്കെ. അപ്പോൾ ആ ഒരു കസിൻ ഡെലിവറി കഴിഞ്ഞു കേട്ടോ, ഇവിടെ ലക്ഷോറിലാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രീമച്ചുവർ ബേബിയാണ്. അപ്പോൾ അത് കാരണം തന്നെ ഞാനത് ആ ഫുഡൊക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഇതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നിപ്പോൾ ഇത്ര ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യലോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നതാ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും മീൻ പൊരിച്ചതും പിന്നെ ക്യാബേജ് തോരനും ഒക്കെയാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ പേഷ്യൻറ്റിനുള്ള ഫുഡ് അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ അവർ കൊടുക്കുന്നത്. അത് ആ ഒരു ബെഡിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് അങ്ങനെ ഫുഡുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ മൂത്തുമ്മക്കുള്ള ചോറും കറിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ അവൾക്കും കൂടി കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ കറിയും മീൻ പൊരിച്ചതൊക്കെ. അപ്പോൾ അച്ചാറുണ്ട്, നെല്ലിക്ക അച്ചാറ്, അതും കൂടി വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അടുത്തതായിട്ട് പിന്നെ കറിയായിട്ട് മീൻ കറിയാണ് ഉള്ളത്, ചെമ്മീന് തേങ്ങ അരച്ച് വെച്ചതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് പാത്രത്തിലാക്കി എടുക്കുകയാണ്. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ബസ്സിൽ പോകട്ടോ, ആദ്യക്കൂട്ടം പോയി കഴിഞ്ഞാലും പിന്നെ എൻ്റെ പരിപാടി വേഗം തന്നെ ഉച്ചക്കലത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോകാന്നുള്ളതാണ് കേട്ടോ. പിന്നെ അത് വരുന്നതിന് മുന്നേയായിട്ടാണ് ഞാൻ തിരിച്ചെത്തുന്നത്. ഒരു 3 മണിയൊക്കെ കഴിയുമ്പോഴേ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുള്ളൂ. ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ എത്തും. അപ്പോൾ ദാ ഞാൻ ചെമ്മീൻ കറിയും അങ്ങനെ പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ പയറ് കുറച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 4 മണിക്ക് കഴിക്കാനായിട്ട് പയറും അതിന് കൂടായിട്ടൊരു തേങ്ങയും കൂടെ ഒന്ന് തിരുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുട്ട റോസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ വൈകുന്നേരത്തേക്ക്, അതായത് രാത്രിത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. മുട്ട റോസ്റ്റും അതുപോലെ ചപ്പാത്തിയാണ് കേട്ടോ രാത്രിത്തേക്ക് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പ്രീമച്ചർ ബേബി ആയതുകൊണ്ട് തന്നെ കുഞ്ഞാവിനെ കയ്യിലേക്കൊന്നും കൊടുത്തിട്ടില്ല, അവള് ICU-യിലാണ്. ഗേൾ ബേബിയാണ് കേട്ടോ. അപ്പോൾ തീരെ പ്രതീക്ഷിക്കാതെ പെട്ടെന്നുള്ള വരവായിരുന്നു ആളുടേത്. അപ്പോൾ എന്തായാലും അങ്ങനെ ദാ ഞാൻ എല്ലാതും അങ്ങനെ പാക്ക് ചെയ്തെടുക്കുകയാണ്. എന്തായാലും ഇന്ന് ഇത്ത വന്നതുകൊണ്ട് എനിക്ക് ഉപകാരമായിട്ടാണ്. കാരണം എല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇത്ത അങ്ങനെ ചെയ്തോളുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ടെൻഷനൊന്നുമില്ല, വേഗം തന്നെ ഫുഡ് മാത്രം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. അപ്പോൾ ദാ ഞാൻ ചപ്പാത്തിയും കൂടെ ഒന്ന് പാക്കറ്റിലാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജ്യൂസും അതുപോലെ കുറച്ച് ചായയും കൂടെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ അതെല്ലാതും അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ ഇക്കാൻ്റെ കൂടെ കേട്ടോ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ കുറേ നേരം ഞാനിവിടെ ഇരിക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ കുറേ നേരം ഇരിക്കും, ചില ദിവസങ്ങളിൽ താമസിച്ചു വരികയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് പോകേണ്ടി വരും. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് നേരം അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഞാനിതാ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്.
ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോൾ എല്ലാ ടൈമും പുറത്തുനിന്ന് ഫുഡ് കഴിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പം മാക്സിമം പറ്റുന്നതൊക്കെ ഞാൻ കൊണ്ടുവരും കേട്ടോ. ഞാൻ വരുന്ന സമയത്ത് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ റെഡി ആക്കിയിട്ട് എടുത്തുകൊണ്ട് വരും. അങ്ങനെ ഒരു 3:30 ആയപ്പോഴത്തേക്കിനും ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബസ് കയറി നേരെ അങ്ങ് എത്തണം. ഇത് പിന്നെ മറ്റൊരു ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചിറങ്ങിയ വഴി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതുപോലെ ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കിനും എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഈ ഒരു ജുവലറിയിലേക്കൊന്ന് വരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്വർണം കൂടി ബാക്കി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവൾ ഒറ്റയ്ക്കേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ മുന്നേയും വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ദേവികേനെ പറ്റിയിട്ട്. അവൾ ഇവിടെ എറണാകുളത്താണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവളുടെ മാരേജൊക്കെ ഫിക്സ് ആയപ്പോഴത്തേക്കിനും അതിൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെല്ലാം എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ 1-2 ഐറ്റംസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാനാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള കുറേ മാലയും കാര്യങ്ങളൊക്കെ അവളിങ്ങനെ ഇട്ടൊക്കെ നോക്കുകയാണ് കേട്ടോ. ഹിന്ദു ട്രഡീഷണൽ ആഭരണങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അതൊരു പ്രത്യേക ഒരു കളറും കൂടിയാണ്. നല്ല ഗോൾഡ് കളറല്ല, ചെറിയൊരു ബ്ലാക്കും കൂടി വരുന്നൊരു കളറാണ് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇതിങ്ങനെ അടുത്ത് എടുത്ത് കാണുന്നതൊക്കെ. നമ്മളല്ലാണ്ട് അങ്ങനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ചുവപ്പ് കളറിലെ ചെട്ടിനാട് ഐറ്റംസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊരു ഹോൾസെയിൽ ജുവല്ലറിയാണ്. അപ്പോൾ അത് കാരണം തന്നെ പണിക്കൂലിയൊക്കെ കുറവുണ്ട് എന്നാണ് പറയുന്നത്. കുറേ അധികം കളക്ഷനും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം വന്നിട്ടാണ് ഈ ഒരു ജ്വല്ലറിനെ കുറിച്ച് അറിയുന്നത്, ഇങ്ങനെ ഒരു ഹോൾസെയിൽ കട ഇവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ എടുത്തത് ഈ രണ്ട് വളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതും പിന്നെ ആ ഒരു മാലയും ഒരു മോതിരവും കൂടിയൊക്കെയാണ് എടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ എടുത്തു. പിന്നെ കല്യാണം ആ ഒരു ഇതായത് കാരണം തന്നെ അവർ ഒരുപാട് മോഡൽസൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഓൾറെഡി നേരത്തെ മിക്കതും എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ ഗോൾഡ് പർച്ചേസൊക്കെ കഴിഞ്ഞു. ആവശ്യത്തിനുള്ളതൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ അവളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവളുടെ വീട്ടിലേക്കെന്ന് പറയുമ്പോൾ അവളുടെ വീട് ഹരിപ്പാടാണ്, എൻ്റെയൊക്കെ വീടിൻ്റെ കുറച്ച് അടുത്തൊക്കെ ആയിട്ടാണ്. അതായത് ഞങ്ങൾ ഒരുമിച്ച് +2 പഠിച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഇവളുടെ യൂണിയൻ ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ അവൾ താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. പോരും വഴി ഉച്ചക്കത്തേക്ക് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിക്കാനുള്ള ഫുഡും കൂടിയൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ബിരിയാണി ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിതാ ഇനി വീട്ടിൽ വന്നിരുന്നിട്ട് ഇനി ബിരിയാണി കഴിക്കുകയാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ വേറെ കുറച്ച് ഐറ്റംസൊക്കെ എടുക്കാനും നോക്കാനൊക്കെ ഉണ്ടായിരുന്നു, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യത്തിനൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നെങ്കിൽ ഇക്കാൻ്റെ കൂടെ പോകാം, അല്ലെങ്കിൽ ബസ് കയറിയിട്ട് തിരിച്ചു വരാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇക്ക ഇവിടെ എറണാകുളത്ത് തന്നെ ഉണ്ട്, ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബസ് കയറി തന്നെയാണ് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് എനിക്ക് ബർത്ത്ഡേക്ക് അവൾ വാങ്ങിയിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു, അവൾക്കന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇപ്പോൾ അത് തന്നതാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ലൊരു ലാവണ്ടർ കളർ. അതിനുശേഷം പിന്നെ വൈകുന്നേരമല്ല രാത്രി, ഞാൻ ഒരു 6 ആയിട്ടോ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ പിന്നെ അതാ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടായിരുന്നു കേട്ടോ. മുന്നേ ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ച് പണിയൊക്കെ ഉണ്ട് ഇപ്പോഴെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാണ്. ഇക്കൊരു 10:11 അന്ന് എത്തിയപ്പോഴത്തേക്കിനും ഞാൻ എന്തായാലും നേരത്തെ വന്നത് കാര്യമായി. അപ്പോൾ ഹാദുകുട്ടനൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കണക്കും കൂടിയൊക്കെ എഴുതി വെച്ചിട്ട് ഇനി കിടന്നുറങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുകയാണ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേഗം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.